തൃശ്ശൂർ ജില്ലയിലെ ചില പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ കാഴ്ചകളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിലായി നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രശസ്തമായ തൃശ്ശൂർ മൃഗശാലയിലെ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സിറ്റിക്ക് അകത്ത് തന്നെ ചെമ്പുക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മ്യൂസിയം ഉള്ളത്. ഇതാണ് കവാടം. നേരെ മുന്നിൽ കാണുന്ന ബിൽഡിങ് മ്യൂസിയം ആണ്. പിന്നെ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. തിങ്കളാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും മൃഗശാല തുറന്ന് പ്രവർത്തിക്കും. ടിക്കറ്റ് നിരക്ക് വരുന്നത് മുതിർന്നവർക്ക് 20 കുട്ടികൾക്ക് 5. പിന്നെ ക്യാമറകൾക്കെല്ലാം സെപ്പറേറ്റ് ചാർജുമുണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 5:15 വരെയാണ് മൃഗശാലയിലെ പ്രവർത്തന സമയം. രാജ്യത്തിലെ പഴക്കം ചെന്ന മൃഗശാലകളിൽ ഒന്നായ ഇത് 1885 പ്രവർത്തനം ആരംഭിക്കുന്നത്. 13.5 ഏക്കറിലാണ് ഈ മൃഗശാല വ്യാപിച്ചു കിടക്കുന്നത്. വന്യമൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും എല്ലാം അടങ്ങുന്ന ഒരുപാട് ജന്തുജാലങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഇത് ഒട്ടകപ്പക്ഷി. നല്ല ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പാകത്തിന് ആളിങ്ങനെ നടന്നു തരും. 2 ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കുറുക്കൻ, മാൻ, ഹിപ്പോപൊട്ടാമസ്, കാട്ടുപോത്ത്, കടുവ, പുലി, മുതല, അങ്ങനെ ഒട്ടനവധി മൃഗങ്ങൾ നമുക്കിവിടെ വന്ന് കാണാം. കുട്ടികൾക്കായിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്കും ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതെന്ന് പറയപ്പെടുന്ന ഒരു വഞ്ചിയാണ് കേട്ടോ ഇത്. മൃഗശാലയിലേക്ക് കയറുന്ന ഏതൊരാളും ദേ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇവിടെയായിരിക്കും. നല്ല വണ്ണമൊത്ത നല്ല 2 കടുവകളുണ്ടത്. കാട്ടിലെ രാജാവിൻ്റെ ഒരു കമ്മി നമുക്ക് ഈ മൃഗശാലയിൽ കാണാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഈ മൃഗശാലയിലെ രാജാക്കന്മാരുടെ ഇവരാണെന്ന് തന്നെ പറയാം. രണ്ട് മുതലകളാണ് മൃഗശാലയിൽ ഉള്ളത്. പക്ഷേ ഇവരുടെ ഈ ഇരിപ്പ് കണ്ടാൽ ഇവർ പ്രതിമയാണോന്ന് തോന്നിപ്പോ നമുക്ക്.
ഒരുപാടിനം വിഷപ്പാമ്പുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷേ കുറേയൊക്കെ ഒരുപാട് മൂലയിലും പോയി ചെടികൾക്കും കൊമ്പുകൾക്കൊക്കെ ഇടയിലും പോയി നിൽക്കുന്നതുകൊണ്ട് കുറച്ച് പ്രയാസമാണ് അവരെ കണ്ടു കിട്ടാം. പക്ഷെ ഒരുപാട് ഐറ്റം പാമ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൃഗശാലക്കകത്തെ കാഴ്ചകൾ. മൃഗങ്ങളെയും പക്ഷികളെയെല്ലാം കണ്ട് നമുക്ക് കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കാം. പിന്നെ മൃഗങ്ങൾ കാണലാണ് നമ്മൾ ലക്ഷ്യം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ മ്യൂസിയത്തിലേക്ക് കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.